ഹായ് ഫ്രണ്ട്സ്, ദിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ നമുക്കിന്ന് റവ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റവ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ കൂട്ടാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു അളവ് പാത്രം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ അളവിനനുസരിച്ച് വേണം ബാക്കി എല്ലാ കൂട്ടങ്ങളും എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ അളവാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റവ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അര ഗ്ലാസ് പഞ്ചസാര, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല്, ഒരു അര ഗ്ലാസ് പാല് വേണം നമുക്ക്. പിന്നെ നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ആവശ്യമുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് താളത്തിന്. പിന്നെ നമുക്ക് വാനില എസെൻസ്, അത് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് തൈര്, തൈരാണ് ഇതിന് മെയിൻ സാധനം, അത് 1/2 ഗ്ലാസ് വേണം. ഇത്ര കൂട്ടാണ് നമുക്ക് ഈ റവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ റവ കേക്ക് എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പഞ്ചസാര പൊടിക്കുക അത് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം റവ ഒരു ബൗളിലേക്ക് മാറ്റാം. അത് നമ്മുടെ സാധാ റവ മതി, വറുത്ത റവ ഒന്നും വേണമില്ല കേട്ടോ. അതേപോലെ നമുക്ക് പഞ്ചസാര ഇതിലേക്കിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് എല്ലാവർക്കും ആ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഓയില് 1/2 ടേബിൾ സ്പൂൺ അത് വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ വാനില എസെൻസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പൊന്ന് മധുരം ലെവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പാല് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 30 മിനിറ്റ് ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. തൈര് അതിന് ശേഷം ഒന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 30 മിനിറ്റായി നമ്മുടെ റവയുടെ കൂട്ട് വെച്ചിട്ട്. ഇനി നമുക്ക് ഇനി കുക്കറൊന്ന് ചൂടാക്കാം. നമ്മൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ നന്നായി ഒന്ന് ചൂടാവണം. അപ്പോൾ നമുക്കിപ്പോൾ കുക്കറൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ കുക്കർ വയ്ക്കുക, എന്നിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് എല്ലാവർക്കും വയ്ക്കുക. നമ്മൾ വിസിൽ വയ്ക്കേണ്ട കേട്ടോ. വിസിൽ വയ്ക്കാണ്ട് മുടിയിട്ട് വയ്ക്കുക, ഇങ്ങനെ ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി കേക്ക് ഒഴിക്കുന്ന ട്രേ ഒന്ന് ബട്ടറൊക്കെ പറ്റി ഞാൻ അവിടെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ടിലേക്ക് നമ്മളിനി തൈര് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തൈരൊന്നും തണവില്ലാണ്ട് ഇരിക്കണം കേട്ടോ. നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വേണം തുക എടുക്കാനായിട്ട്. അപ്പോൾ പാലൊക്കെ അതേപോലെ തന്നെ എടുത്തോളാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് നന്നായി ഒന്ന് ഫ്രൈയിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വല്ല ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകത്തുള്ളൂ. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രൈ അരിക്ക് ഇറക്കിച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ ഫ്രൈ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നല്ല തീയിലെണ്ണ ഇതൊന്ന് കുക്കാക്കിയിട്ട് പിന്നെ ഒരു 30 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഒന്ന് കുക്കാവാനായിട്ട് കേട്ടോ. നമ്മളൊരു 30 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് വെന്തോ നോക്കണം കേട്ടോ. അപ്പൊ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളിത് തൈര് കൂട്ടുന്നതിന് മുന്നേ ഒരു 30 മിനിറ്റ് വെക്കരുത്. നമ്മുടെ ഇറവയൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ തൈര് ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്കായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. നമ്മൾ സാധാ കേക്കിനൊക്കെ മുട്ടയൊക്കെയല്ലേ ഒഴിക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് മുട്ടയൊന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ തൈരാണ് ഒഴിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ട് ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ.